ഹലോ മക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ 10-ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ്, ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. ഇതെന്ന് പറയുന്നത് ഒരു പോമാണ്. പോം നമ്മൾ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആദ്യത്തെ പോമാണ് ഇത് എന്ന് മനസ്സിലാക്കുക. ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്, വസന്തകാലത്തെഴുതിയ വരികൾ. സ്പ്രിംഗ് എന്ന് വെച്ചാൽ നമുക്കറിയാം വസന്തകാലത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അല്ലേ. അപ്പം അതിമനോഹരമായിട്ടുള്ള ഒരു കവിതയാണ് നിങ്ങൾക്ക് ഈ ഒരു മൂന്നാമത്തെ പാഠഭാഗമായിട്ട് നൽകിയിരിക്കുന്നത്. യാംബിക് ഋതത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ കേൾക്കുമ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനത് ജസ്റ്റ് ഒരു എക്സ്ട്രാ പോയിൻ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അതായത് ഓരോ കവിതകൾക്കും ഓരോരോ താളം ഉണ്ടാകും അല്ലേ. ഇതിൻ്റെ താളം ഋതം എന്ന് പറയുന്നത് ഇയാംബിക് എന്ന് പറയുന്നൊരു ഋതമാണ്. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറഞ്ഞത്. ഇയാംബിക്കിൻ്റെ സ്പെല്ലിങ് IAMBIC. ഇയാംബിക് ഋതത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഈ ഒരു കവിത എന്തായിരിക്കാം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് ആദ്യം തന്നെ ഞാനൊന്ന് പറഞ്ഞുതരാം. ഈ ഒരു യൂണിറ്റ് നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ യൂണിറ്റിൽ 3 ചാപ്റ്റേഴ്സ് ആണല്ലോ വരുന്നത്. ഇത് ഞാൻ എല്ലാ വീഡിയോസിലും ഇങ്ങനെ മറ്റു പാഠഭാഗങ്ങളെ പറ്റി കൂടി സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു പാഠഭാഗത്തെ കൂടി ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു യൂണിറ്റിൽ നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ടെക്സ്റ്റിൽ ഒന്ന് എടുത്തു നോക്കിയാൽ മതി, ഞാൻ പറയുന്നത് ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി കേട്ടോ. ഈ ഒരു യൂണിറ്റിൽ ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്ന് പറയുന്ന യൂണിറ്റിൽ 3 പാഠഭാഗങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? അഡ്വഞ്ചേഴ്സിൻ്റെ ബനിയൻ ട്രീ, അത് കഴിഞ്ഞിട്ടാകുമ്പോൾ വരുന്നതാണ് ദ സ്നേക്ക് ആൻഡ് ദി മിറർ, മൂന്നാമത്തെ ചാപ്റ്ററാണ് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് അല്ലേ. ആദ്യത്തെ പാഠഭാഗം അഡ്വഞ്ചേഴ്സിൻ്റെ ബനിയൻ ട്രീ എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? പ്രകൃതിയെ പറ്റിയിട്ടാണ് പറയുന്നത്. രണ്ടാമത്തെ പാഠഭാഗം പ്രകൃതിയെ പറ്റിയിട്ടാണ് പറയുന്നത്. മൂന്നാമത്തെ പാഠഭാഗമായിട്ടുള്ള ഈ ഒരു കവിതയും പ്രകൃതിയെപ്പറ്റി തന്നെയാണ് പറയുന്നത്. പക്ഷേ നമ്മൾ പുറമേ നോക്കുമ്പോൾ പ്രകൃതിയെപ്പറ്റിയാണ് പറയുന്നതെന്ന് പറയുമെങ്കിലും ഓരോ പാഠത്തെയും നമ്മൾ വിശദമായിട്ട് പരിശോധിക്കുമ്പോൾ അതൊക്കെ മറ്റു ചില കാര്യങ്ങൾ കൂടി അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ അഡ്വഞ്ചേഴ്സിൻ്റെ ബനിയൻ ട്രീ എന്ന് പറയുന്ന പാഠഭാഗം, മക്കളെ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ പാഠഭാഗത്തിൻ്റെ ഒന്ന് ക്ലാസ്സുകൾ കാണാത്ത കുട്ടികളാണെങ്കിൽ ഞാൻ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ പാഠഭാഗത്തെയൊക്കെ നിങ്ങൾ ക്ലാസ് നിർബന്ധമായിട്ടും കണ്ടിരിക്കണം, ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ചിരിക്കണം. ഓക്കെയാണ്. അപ്പം അഡ്വഞ്ചേഴ്സിൻ്റെ ബനിയൻ ട്രീ എന്ന് പറയുന്ന പാഠഭാഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? അവിടെയുള്ള പ്രകൃതിയും മനുഷ്യനും ഒരുമിച്ച് ജീവിക്കണം എന്നൊക്കെയുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. നമ്മളെല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണം എന്നുള്ള ഒരാശയമാണ് അഡ്വഞ്ചേഴ്സിൻ്റെ ബനിയൻ ട്രീ എന്ന് പറയുന്ന പാഠഭാഗത്തിൽ വരുന്നത്. രണ്ടാമത്തെ പാഠഭാഗത്തുമായിട്ടുള്ള ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറയുന്ന പാഠഭാഗത്തിലും ഇതേ ഹാർമണിയെ പറ്റിയിട്ട് തന്നെയാണ് പറയുന്നത്. അതായത് ഒരു പാമ്പ് നമ്മുടെ ഹോമിയോപ്പതിൻ്റെ ശരീരത്തിൽ കയറിയപ്പോൾ അദ്ദേഹം ആ ഒരു പാമ്പിനെ ഉപദ്രവിക്കുകയൊന്നും ചെയ്തില്ല. അതായത് രണ്ടുപേരും നമ്മൾ ഇവിടെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മറ്റ് ജീവജാലങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഈ ഒരു ഭൂമി എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നമ്മളെല്ലാ ജീവജാലങ്ങളെയും പരസ്പരം സ്നേഹിക്കുക. അവർക്കെല്ലാവർക്കും അവരർഹിക്കുന്ന അതിന് മുകളിലുള്ള ബഹുമാനവും ആദരവും നമ്മൾ നൽകുക. ഓക്കെ, ഇതാണ് ഈ ഒരു യൂണിറ്റിലെ 3 പാഠഭാഗങ്ങളും നമ്മളോട് സംസാരിക്കുന്നത്. ഈ ഒരു കവിതയും എന്ത് തന്നെയാണ് പറയുന്നത്? ആ പ്രകൃതിയുടെ സൗന്ദര്യത്തെ പറ്റിയിട്ടും പ്രകൃതിയുടെ ഒത്തൊരുമയെ പറ്റിയിട്ടും പ്രകൃതിയിലെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളെ പറ്റിയിട്ടും മനുഷ്യർ പ്രകൃതിയിൽ ഏർപ്പെടുത്തുന്ന ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ പ്രകൃതിയിൽ മനുഷ്യൻ ചെലുത്തുന്ന നാശങ്ങളും വിനാശങ്ങളെയും അതൊക്കെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതായത് നമ്മൾ സ്വാർത്ഥരായിട്ടുള്ള മനുഷ്യർ ഈ പ്രകൃതിയെ ഏത് രീതിയിലാണ് ഉപദ്രവിക്കുന്നത്, ഈ പ്രകൃതി ഏത് രീതിയിലാണ് നമ്മൾ നശിപ്പിക്കുന്നത് എന്നൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കവിതയാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെയാണ്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഞാൻ ഈ പറഞ്ഞ ആശയങ്ങളൊക്കെ അല്ലേ. മനുഷ്യൻ യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് പ്രകൃതി രമണീയമായിട്ടുള്ള നമുക്ക് വായു നൽകുന്ന നമ്മുടെയൊക്കെ മാതാവ് എന്ന് നമ്മൾ കരുതപ്പെടുന്ന മാതാവായിട്ടുള്ള അല്ലേ നമ്മുടെയൊക്കെ അമ്മയാണ് പ്രകൃതി എന്നാണ് നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ തൊട്ടേ പഠിച്ചു വരുന്നത്. അങ്ങനെയുള്ള പ്രകൃതിയാണ് മനുഷ്യർ നാശം വിതയ്ക്കുന്നത്. അതിന് ആ ഒരു നാശം വിതയ്ക്കുന്ന അവരുടെ കൂട്ടത്തിൽ നമ്മൾ പെടാതിരിക്കുക കേട്ടോ. നമ്മൾ പ്രകൃതിയെ എന്ത് ചെയ്യുക? സ്നേഹിക്കാൻ പഠിക്കുക. പ്രകൃതിയെ നമ്മൾ എന്ത് ചെയ്യുക? ഉപദ്രവിക്കാതിരിക്കുക. അപ്പം ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. ഹ്യൂമൻ കൈൻഡ് ഈസ് ഓൾവേസ് ഇൻ സെർച്ച് ഓഫ് ഹാപ്പിനെസ് ദറ്റ് ഈസ് ഫാർ ബിയോണ്ട് ഇറ്റ്സ് റീച്ച്. വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് ഹാപ്പിനെസ്?
മനുഷ്യരെന്നും സന്തോഷത്തിൻ്റെ പുറകെയാണ് സഞ്ചരിക്കുന്നത്. എവിടെ നിന്ന് എനിക്ക് സന്തോഷം കിട്ടും, എനിക്ക് മൊത്തം സങ്കടമാണ്, എനിക്ക് എവിടെ നിന്നെങ്കിലും സന്തോഷം കിട്ടണം എന്ന് പറഞ്ഞിട്ട് സന്തോഷം തേടിയുള്ള ഒരു ദീർഘയാത്രയിലാണ് എല്ലാ മനുഷ്യരും. ഈ സന്തോഷം എവിടെ നിന്ന് കിട്ടും എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ഈ പാഠഭാഗം തീരുന്നതോടു കൂടിയിട്ട് നിങ്ങൾക്കതിൻ്റെ ഉത്തരം ലഭിക്കും. Read the poem Lines Written in Early Spring by William Wordsworth and discover how he unfolds a world of beauty and happiness. എങ്ങനെയാണ് നമ്മുടെ സൗന്ദര്യവും എന്താണ് സന്തോഷവും എന്നൊക്കെയുള്ള കാണിച്ചു തരുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു പോമാണ് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. ആരുടെ കവിതയാണിത്? വില്യം വേർഡ്സ്വർത്ത്. അദ്ദേഹത്തെ പറ്റിയിട്ട് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാം. വില്യം വേർഡ്സ്വർത്ത് അല്ലേ, ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എനിക്കറിയാം. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അവർ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞ് തന്നുകൊള്ളണമെന്നില്ല, ഇതൊന്നും എക്സാമിന് ചോദിക്കേയില്ല. വില്യം വേർഡ്സ്വർത്തിനെ പറ്റിയിട്ടൊന്നും ചോദിക്കില്ല നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ. പക്ഷേ ഒരു കവിത നമ്മൾ പഠിക്കുമ്പോൾ അത് എഴുതിയ വ്യക്തിയെ പറ്റിയിട്ട് അറിയണം, ആ വ്യക്തി ആരാണെന്നറിയണം, ആ വ്യക്തിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു പഠനം എന്ന രീതിയിൽ നമ്മൾ അതുകൂടി അറിഞ്ഞിരിക്കണം. പക്ഷേ എക്സാമിന് വില്യം വേർഡ്സ്വർത്ത് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയെ പറ്റിയിട്ട് വരുന്ന ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ വരുന്നുണ്ടെങ്കിൽ തന്നെയും. എന്താണത്? എന്താണ്? ഞാൻ ഇപ്പം പെട്ടെന്ന് മറന്നു. അയ്യോ 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 അയ്യോ, നമ്മുടെ പ്രൊഫൈൽ റൈറ്റിങ്. ഓക്കെ, അപ്പം വില്യം വേർഡ്സ്വർത്ത് എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയിട്ട് ആകെ ചോദിക്കാനുള്ളത് എന്താണ്? പ്രൊഫൈൽ റൈറ്റിംഗ് ആണ്. പ്രൊഫൈൽ റൈറ്റിംഗ് അറിയാവുന്ന ആണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അറിയില്ലെങ്കിൽ പോട്ടെ, നമ്മളതിൻ്റെ വീഡിയോ ചെയ്യാം, അതൊന്നും മേടിക്കേണ്ട, സമയമുണ്ട് നമുക്ക്. ഡോണ്ട് വെറി, സിമ്പിളാണ് കാര്യങ്ങൾ. ഓക്കെ, വില്യം വേർഡ്സ്വർത്ത് 1772-1850 വാസ് എ മേജർ ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയറ്റ്. അദ്ദേഹം എന്താണ്, ഇംഗ്ലീഷിലെ തന്നെ പ്രസിദ്ധമായിട്ടുള്ള ഒരു റൊമാൻറ്റിക് പോയറ്റാണ്. ലിറിക്കൽ ബാലൻസ് എ കളക്ഷൻ ഓഫ് പോയംസ് റിട്ടൺ ബൈ വില്യം വേർഡ്സ്വർത്ത് ആൻഡ് സാമുവൽ ടെയ്ലർ കൊളിഡ്ജ് മെയ്ഡ് ഹിം എ മേജർ ഫിഗർ ഇൻ ദ ലിറ്റററി സർക്കിൾ. അദ്ദേഹത്തിൻ്റെ തന്നെ ഈ ഒരു ഭാഗത്ത് അദ്ദേഹത്തെ ഏറ്റവും പ്രസിദ്ധമാക്കി നിർത്തിയിട്ടുള്ള ഒരു കവിതകളുടെ ഒരു സമാഹാരമാണ് ലിറിക്കൽ ബാലൻസ്. ഹി ബിക്കെയിം പോയറ്റ് ലോറേറ്റ് ഇൻ 1843. അദ്ദേഹം എന്താണ്, 1843 പോയറ്റ് ലോറേറ്റ് ആയിട്ട് മാറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല അല്ലേ. പോയറ്റ് ലോറേറ്റ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അദ്ദേഹം ഹി ബിക്കെയിം പോയറ്റ് ലോറേറ്റ് ഇൻ 1843 എന്ന് ഞാൻ പറഞ്ഞു പോയാൽ അതാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ പഠിക്കുന്ന സമയത്തും ഈ പോയറ്റ് ലോറേറ്റ് എന്താണെന്നുള്ള കാര്യം ആരും എനിക്ക് പറഞ്ഞു തന്നിട്ടൊന്നുമില്ല. അത് നിങ്ങൾക്ക് വരാതിരിക്കട്ടെ, നമ്മളത് പഠിക്കണം, നമ്മൾ അറിഞ്ഞിരിക്കണം. പക്ഷേ എക്സാമിന് ചോദിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും എന്ത് ചെയ്യുന്നത്, നമുക്ക് ക്ലാസ്സുകൾ തരുന്നത്, നിങ്ങൾ പഠിക്കുന്നതും എന്ത് രീതിയിലാണ്, എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലാണ്. സത്യമല്ലേടാ, ഞാനൊക്കെ പഠിക്കുന്നത് പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാനാണ്. അല്ലാതെ ഈ കവിത പഠിച്ചിട്ട് എനിക്കെന്താ പാടി നടക്കാനാണോ? അല്ല, ഈ കവിത പഠിച്ച ഇതിനെ കൊണ്ട് എനിക്കെന്താ ഗുണം എന്ന് ചിന്തിക്കുന്നവരാണ് തികച്ചും എന്ത് പറയുക, ഈ എഡ്യൂക്കേഷൻ എന്താണെന്ന് തിരിച്ചറിയാത്ത ആൾക്കാരെന്ന് ഞാൻ പറയും. എടാ, നമ്മൾ പഠിക്കുമ്പോൾ എല്ലാം പഠിക്കണം. നമ്മളിത് ഈ കവിത തന്നത് ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്. വെറുതെ നിങ്ങൾ എന്തെങ്കിലും പഠിക്കട്ടെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് തന്ന ഒരു കവിതയല്ല ഇത്. ഓരോ പാഠങ്ങളും അങ്ങനെ വെറുതെ തരുന്നതല്ല. ഈ പാഠം നിങ്ങൾക്ക് 10-ാം ക്ലാസ്സിലെ കുട്ടികളായ നിങ്ങൾക്ക് തന്നതിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാവും. ആ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത് എന്നാണോ അന്ന് നിങ്ങൾ എന്ത് ചെയ്തു, ഈ പാഠം പഠിച്ചു കഴിഞ്ഞു എന്നാണ് അർത്ഥം. മനസ്സിലായോ? അത് ചിന്തിച്ച് നോക്കുക. നമ്മൾ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പം അതൊക്കെ വെച്ച് ചിന്തിച്ച് നോക്കുക. ഈ പാഠം ഇനി അവസാനം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സ്വയം ചിന്തിച്ച് നോക്കുക, എന്തിനായിരിക്കും ഈ പാഠം നമുക്ക് പഠിക്കാൻ തന്നത്. ഓക്കെ, പോയറ്റ് ലോറേറ്റ് എന്ന് പറഞ്ഞാൽ ഭരണകൂടം കവിയായിട്ട് പ്രഖ്യാപിച്ച വ്യക്തിയാണ് അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുക, അങ്ങനെ പ്രഖ്യാപിച്ചിട്ട് ആദരവൊക്കെ തരും. അതിനെയാണ് നമ്മൾ പോയറ്റ് ലോറേറ്റ് എന്നൊക്കെ പൊതുവെ പറയാറ്. ഹി ബിക്കെയിം പോയറ്റ് ലോറേറ്റ് ഇൻ 1843. ഹിസ് ഫേമസ് വർക്ക്സ് ഇൻക്ലൂഡ് ഡെഫോഡിൽസ്, ലൂസി ഗ്രേ ആൻഡ് ദ പ്രിലൂഡ്. ഇൻ സിമ്പിൾ ഓർഡിനറി ലാംഗ്വേജ് വേർഡ്സ്വർത്ത് പ്രസൻസ് നേച്ചർ ആസ് ആൻ ആൻറ്റിഡോട്ട് ടു ദ കറപ്റ്റിംഗ് ഇൻഫ്ലുവൻസസ് ഓഫ് സൊസൈറ്റി. ആൻറ്റിഡോട്ട് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മളെ ഈ ഒരു മനുഷ്യർ ചെയ്യുന്ന തെറ്റായ പ്രവൃത്തികളൊക്കെ മോശമായിട്ട് ബാധിക്കുന്നത് ആരെയാണ്, പ്രകൃതിയാണ്. അപ്പം ഈ മനുഷ്യരുടെ അതിക്രമത്തിൻ്റെ ഒരു
പാർശ്വഫലം അനുഭവിക്കുന്നത് ആരാണ്? പ്രകൃതിയാണ്. അതിൻ്റെയൊക്കെ ഒരു നാശം കിട്ടുന്നതായിരിക്കാണ് പ്രകൃതിക്കാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഹീസ് നോൺ ആസ് ദ പോയറ്റ് ഓഫ് നേച്ചർ. അതായത് അദ്ദേഹം എന്താണ്, പ്രകൃതിയുടെ കവി എന്നാണ് അറിയപ്പെടുന്നത്. പ്രകൃതിക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്താൻ കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സ് തന്നെയാണ് അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിക്കാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത്. ഓക്കെയാണ്. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് മുന്നിലെടുത്ത് വെക്കുക. അറിയാത്ത കാര്യങ്ങൾ കവിതയാണ്. ഒരുപാട് പോയറ്റിക് ഡിവൈസസ് ഉണ്ട്. അതെന്താണെന്ന് അറിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ഒരുപാട് കവിതകൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. റൈമിംഗ് സ്കീം, റൈമിംഗ് വേർഡ്സ്, അലിട്രേഷൻ, ഹൈപ്പർബോളെ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എസനൻസ്, വിഷ്വൽ ഇമേജ്, ഓഡിറ്ററി ഇമേജ്, പേഴ്സോണിഫിക്കേഷൻ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ എന്താണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കൃത്യമായിട്ട് പറയാം. ഈ പാഠഭാഗം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്കിതിൻ്റെ പോയറ്റിക് ഡിവൈസസ് കൂടി ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാം കേട്ടോ. ഐ ഹേർഡ് എ തൗസൻഡ് ബ്ലണ്ടഡ് നോട്ട്സ്. ഇവിടെ ഐ എന്ന് പറയുന്നത് ആരെയാണ്? വില്യം വേർഡ്സ്വർത്തിനെയാണ്. ഐ ഹേർഡ് എ തൗസൻഡ് ബ്ലണ്ടഡ് നോട്ട്സ്. തൗസൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആയിരക്കണക്കിന്. ബ്ലണ്ടഡ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ ഇടകലർന്ന മിക്സ്ഡ് നോട്ട്സ് അല്ലെ, ബ്ലെൻഡഡ് എന്ന് വെച്ചാൽ മിക്സ്ഡ്, ഇടകലർന്ന ഈണങ്ങൾ എന്നാണ് അതിൻ്റെ ഒരു മീനിങ് ആയിട്ട് വരുന്നത്. ഞാൻ ആയിരക്കണക്കിന് ഈണങ്ങൾ കേട്ടു. വൈൽ ഇൻ എ ഗ്രൂവ് ഐ സാറ്റ് റിക്ലൈൻഡ്. റിക്ലൈൻഡ് എന്ന് വെച്ചാൽ വളരെ റിലാക്സ് ആയിട്ടുള്ള സമാധാനപൂർവ്വം ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്. സാറ്റ് എന്ന് വെച്ചാൽ ഇരിക്കുന്ന സമയത്ത്. എവിടെ ഇരിക്കുന്നത്? ഗ്രൂവ്, പൂന്തോപ്പിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. വൈൽ ഇൻ എ ഗ്രൂവ് ഐ സാറ്റ് റിക്ലൈൻഡ്. അതായത് അദ്ദേഹം പൂന്തോപ്പിൽ വളരെയധികം സമാധാനത്തോടു കൂടിയിട്ട്, ശാന്തനായിട്ട്, സന്തോഷത്തോടു കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം എന്താണ്, ഒരായിരക്കണക്കിന് ഈണങ്ങൾ, അതിമനോഹരമായിട്ടുള്ള മനസ്സിന് കുളിർമ തരുന്ന ഈണങ്ങൾ അദ്ദേഹം കേട്ടു. എത്ര? ആയിരക്കണക്കിന് ഈണങ്ങൾ അദ്ദേഹം കേട്ടു. ഇവിടെ വരുന്ന ഒരു പോയറ്റിക് ഡിവൈസസാണ്, ഒരു പോയറ്റിക് ഡിവൈസാണ് ഹൈപ്പർ ബൊലെ എന്ന് പറയും. എച്ച് വൈ പി ഇ ആർ ബി ഒ എൽ ഇ, ഹൈപ്പർ ബൊലെ. അതായത് ഞാൻ നിങ്ങളോട് പറയാണ്, ഞാനൊരു 100 തവണ നിങ്ങളോട് പറഞ്ഞു ടെക്സ്റ്റ് ബുക്ക് എടുത്ത് മുന്നിൽ വെക്കാൻ. അതൊരു ഹൈപ്പർ ബൊലെയാണ്. കാരണം എന്താ? ഞാൻ യഥാർത്ഥത്തിൽ നിങ്ങളോട് 100 തവണ പറഞ്ഞോ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് മുന്നിൽ വെക്കുന്നത്? ഇല്ല, ഞാൻ ഒറ്റൊരു തവണയേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഞാൻ എന്ത് പറയാണ്, എടാ ഞാൻ നിങ്ങളോട് 1000 തവണ പറഞ്ഞതല്ലേ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് മുന്നിൽ വെക്ക് എന്ന് പറയുമ്പോൾ അതെന്തിനുദാഹരണമാണ്? ഹൈപ്പർ ബൊലേക്ക് ഉദാഹരണമാണ്. അതായത് യഥാർത്ഥത്തിൽ 1000 തവണയൊന്നും പറഞ്ഞു കാണില്ല, പക്ഷേ നമ്മളെന്താണ് കുറച്ച് കൂട്ടി പറയും. അങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ ഹൈപ്പർ ബൊലെ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇവിടെ നോക്കുക, ഞാൻ 1000കണക്കിന് ഈണങ്ങൾ കേട്ടു. അദ്ദേഹം യഥാർത്ഥത്തിൽ 1000 കേട്ടിട്ടുണ്ടാവുമോ? ഇല്ല, നമ്മൾ കുറേ ശബ്ദങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും, അദ്ദേഹം ഒരുപാട് ഈണങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് അദ്ദേഹം ഇങ്ങനെ പറയാണ്, എല്ലാം കൂടിയിട്ട് പറയാണ്, ഞാൻ 1000കണക്കിന് ഈണങ്ങൾ കേട്ടു. അതെന്തിനുദാഹരണമാണ്? ഹൈപ്പർ ബൊലേക്ക് ഉദാഹരണമാണ്. ഓക്കെ. ഐ ഹേർഡ് എ തൗസൻഡ് ബ്ലണ്ടഡ് നോട്ട്സ്. ഇവിടെ മറ്റൊരു ഉദാഹരണം കൂടിയുണ്ട്, പോയറ്റിക് ഡിവൈസ് കൂടിയുണ്ട്. എന്താ അത്? ഓഡിറ്ററി ഇമേജ് അല്ലേ. അതായത് ഇദ്ദേഹം ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കുകയാണ് എന്ന് പറയുകയാണ്. അപ്പം അതിനെന്ത് ഉദാഹരണമാണ്? ഓഡിറ്ററി ഇമേജിൻ്റെ ഒരു എക്സാമ്പിൾ അല്ലേ ഇത്? വൈൽ ഇൻ എ ഗ്രൂവ് ഐ സാറ്റ് റിക്ലൈൻഡ് ഇൻ ദാറ്റ് സ്വീറ്റ് മൂഡ് വെൻ പ്ലസന്റ് തോട്ട്സ് ബ്രിങ് സാഡ് തോട്ട്സ് ടു ദ മൈൻഡ് ഇൻ ദാറ്റ് സ്വീറ്റ് മൂഡ് ആ സന്തോഷമുള്ള ആ നിമിഷങ്ങളിൽ വെൻ പ്ലസന്റ് തോട്ട്സ് ആ സന്തോഷമുളവാക്കുന്ന ചിന്തകൾ ബ്രിങ് സാഡ് തോട്ട്സ് ടു ദ മൈൻഡ് എന്താണ് ഇങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ട് ഇങ്ങനെ എല്ലാ ചിന്തകളും നല്ല ഹാപ്പി മൂഡിലിരിക്കുന്ന സമയത്ത് ചില സങ്കടമുളവാക്കുന്ന ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ് എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് ആ സന്തോഷമുളവാക്കുന്ന ചിന്തകളെന്ന് നമുക്ക് മനസ്സിലാക്കാം, നമുക്കത് നോക്കാം. അതിനു മുമ്പ് ഇവിടെ തന്നെ പറയേണ്ട മറ്റൊരു കാര്യമാണ് റൈമിംഗ് വേർഡ്സ്, റൈമിംഗ് സ്കീം. ഈ രണ്ട് കാര്യങ്ങളും നമ്മളിപ്പം തന്നെ മനസ്സിലാക്കണം. എന്തൊക്കെയാ അത്? ഇവിടെ അവസാനത്തെ ഓരോ സെൻറ്റൻസിൻ്റെയും, ഓരോ സെൻറ്റൻസ് എന്നല്ല നമ്മൾ പറയാം, സ്റ്റാൻസ എന്നാണ് ഓരോ 4 വരി അല്ലേ. നിങ്ങൾ നോക്കുക, നമ്മൾ ഓരോ സെൻറ്റൻസ് ഓരോ പാരഗ്രാഫിലും എടാ ഒന്നുമില്ല, നമ്മൾ ഈ പാരഗ്രാഫ് പാരഗ്രാഫ് എന്ന് പറയുന്നില്ലേ, അതുപോലെ തന്നെയാണ് ഒരു കവിതയിൽ. കണ്ടോ, ഒരു 4 വരി കഴിഞ്ഞ് അടുത്ത 4 വരി തുടങ്ങുകയാണ്. അങ്ങനെയുള്ളതിനെ നമ്മൾ സ്റ്റാൻസ എന്നാണ് പറയുക. ഇത് ആദ്യത്തെ സ്റ്റാൻസ, ഇത് രണ്ടാമത്തെ സ്റ്റാൻസ,
ത്രൂ പ്രിംറോസ് എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് മൂന്നാമത്തെ സ്റ്റാൻസ. നമ്മളങ്ങനെ സ്റ്റാൻസ എന്നാണ് പറയാം. അപ്പോൾ ആദ്യത്തെ സ്റ്റാൻസയിലുള്ള ആദ്യത്തെ ഇത് നോക്ക്. ഐ ഹേർഡ് എ തൗസൻഡ് ബ്ലെൻഡഡ് നോട്ട്സ് വൈൽ ഇൻ എ ഗ്രൂ ഐ സാറ്റ് റിക്ലൈൻഡ് ഇൻ ദാറ്റ് സ്വീറ്റ് മൂഡ് വെൻ പ്ലസൻറ് തോട്ട്സ് ബ്രിങ് സാഡ് തോട്ട്സ് ടു ദ മൈൻഡ്. ഇവിടെ അവസാനത്തെ ആ വാക്കുകളൊന്ന് നോക്കിയേ. നോട്ട്സ് റിക്ലൈൻഡ് തോട്ട്സ് മൈൻഡ്, ഇത് പരസ്പരം എങ്ങനെയെങ്കിലും ബന്ധപ്പെട്ട് കിടക്കുന്നു കേട്ടോ, ഉണ്ടല്ലേ. നോട്ട്സ് തോട്ട്സ് അവസാനം എന്താണ്, ഒരേപോലെയാണ് അത് പ്രൊനൗൺസ് ചെയ്യേണ്ടത് അല്ലേ. നോട്ട്സ് തോട്ട്സ് റിക്ലൈൻഡ് മൈൻഡ് ഇൻഡ് ഇൻഡ് എന്നുള്ള സൗണ്ട്. നൗ നോട്ട്സ് തോട്ട്സ് ആ ഒരു സൗണ്ട് അല്ലേ. അപ്പം ഇതിനെ നമുക്ക് എന്ത് പറയാം, റൈമിംഗ് വേർഡ്സ് എന്ന് പറയാം. ഇവിടെ റൈമിംഗ് വേർഡ്സ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്, നോട്ട്സും തോട്ട്സും അതേപോലെ തന്നെ റിക്ലൈൻഡ് മൈൻഡ്. ഇത് ഓരോ റൈമിംഗ് വേർഡ്സും നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഓരോ സെൻറ്റൻസ് ഓരോ സ്റ്റാൻസിൻ്റെയും എന്താണ് വരുന്ന സെൻറ്റൻസിൻ്റെ അവസാനമായിരിക്കും ഈ റൈമിംഗ് വേർഡ്സ് ഉണ്ടാവുക. നോക്കുക, അവസാനം ഓരോ ലൈൻ ഐ ഹേർഡ് എ തൗസൻഡ് ബ്ലെൻഡഡ് നോട്ട്സ് എന്ന് പറയുന്നതിൽ അവസാനമാണ് റൈമിംഗ് വേർഡ് വന്നിരിക്കുന്നത്. വൈൽ ഇൻ എ ഗ്രൂ ഐ സാറ്റ് റിക്ലൈൻഡ് എന്ന് പറയുന്നതിൽ അവസാനമാണ് റൈമിംഗ് വേർഡ് വന്നിരിക്കുന്നത്. ആ റൈമിംഗ് വേർഡ് ഏതുമായിട്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്, മൈൻഡ് എന്ന് പറയുന്ന മറ്റൊരു റൈമിംഗ് വേർഡുമായിട്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പം ഇവിടെ ആദ്യത്തെ സ്റ്റാൻസയിൽ വരുന്ന റൈമിംഗ് വേർഡ്സ് ഏതൊക്കെയാണ്, നോട്ട്സ് തോട്ട്സ് അതേപോലെ തന്നെ റിക്ലൈൻഡ് മൈൻഡ്. അപ്പോൾ അതിൻ്റെ റൈമിംഗ് സ്കീം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് മറ്റൊന്നുമല്ല, ഇവിടെ നോട്ട്സും തോട്ട്സും അല്ലേ ഒരേപോലെ വന്നിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ആ രണ്ടിനെയും എ എന്ന് പറയും. നമ്മുടെ സ്മോൾ ലെറ്റർ എ, ആൽഫബറ്റിൽ വരുന്ന സ്മോൾ ലെറ്റർ എ. ഇവിടെ റിക്ലൈൻഡ് മൈൻഡ് അല്ലേ റൈമിംഗ് വേർഡ്സ് ആയിട്ട് വന്നിരിക്കുന്നത്, അതിനെ രണ്ടിനെയും നമ്മൾ സ്മോൾ ലെറ്റർ ബി വെച്ച് റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ റൈമിംഗ് സ്കീം എങ്ങനെ വരും, എ ബി എന്ന് വരും. എങ്ങനെയാണ് അത് വരുന്നത്, ഒന്നുമില്ല, സംഭവം സിമ്പിളാണ്. ഈ റൈമിംഗ് വേർഡ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് നമ്മൾ. എ ആദ്യം സ്മോൾ ലെറ്റർ എ എന്ന് പറഞ്ഞു, പിന്നെ സ്മോൾ ലെറ്റർ ബി, സ്മോൾ ലെറ്റർ എ, സ്മോൾ ലെറ്റർ ബി, എ ബി എന്നതാണ് ഈ ഒരു കവിതയുടെ റൈമിംഗ് സ്കീം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ഈ ഒരു എൻ്റയർ സ്റ്റാൻസയിലും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് കേട്ടോ. ഈ ഒരു ആദ്യത്തെ സ്റ്റാൻസയിൽ മാത്രമല്ല ഈ പ്രത്യേകതയുള്ളത്, റൈമിംഗ് വേർഡ്സ് കേട്ടോ. അപ്പം ഈ റൈമിംഗ് വേർഡ്സ് ഞാൻ പറഞ്ഞടാ, നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കി, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നോട്ട്സ് തോട്ട്സ് അതിനെ രണ്ടിനെയും നമ്മൾ എ എന്ന് പറഞ്ഞു, റിക്ലൈൻഡ് മൈൻഡ് അതിനെ രണ്ടിനെയും നമ്മൾ സ്മോൾ ലെറ്റർ ബി വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പം നിങ്ങളത് ഒന്ന് വായിച്ചേ, നോട്ട്സ് റിക്ലൈൻഡ് തോട്ട്സ് മൈൻഡ് എന്നതിനെ നമുക്ക് എ ബി എന്നല്ലേ വായിക്കാൻ വേണ്ടി പറ്റുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റൈമിംഗ് സ്കീം എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇനി ഈ പോയറ്റിക് ഡിവൈസസ് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാനത് വീണ്ടും അതുമാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞുതരാം. പേടിക്കൊന്നും വേണ്ട. ഓക്കെ ആണേ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സ്റ്റാൻസയിലേക്ക് കടക്കാം. പോയറ്റിക് ഡിവൈസസ് കൂടി നമ്മളിങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ അല്പം സമയമെടുത്തേക്കാം എന്ന് കരുതിയിട്ട് ഈ ഒരു വീഡിയോ യൂസ്ലെസ് ആവുന്നില്ല, യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. To her fair works did nature link the human soul that through me ran, and much it grieved my heart to think what man has made of man. To her fair works did nature link the human soul that through me ran. To her fair works, ഇവിടെ personification ആണ്. അതായത് പ്രകൃതിയുടെ ഓരോ കലാരൂപങ്ങൾ അല്ലെങ്കിൽ പ്രകൃതിയുടെ ഫെയർ വർക്ക്സ് എന്ന് പറയുന്നത് നമ്മളെ പ്രകൃതിയുടെ പുഴകളും നദികളും അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് അല്ലേ. നമ്മുടെ പ്രകൃതി നമുക്ക് വേണ്ടിയല്ല, പകരം പ്രകൃതിയുടെ ഓരോരോ കയ്യൊപ്പുകൾ എന്ന് പറയുന്ന രീതിയാണ്. അങ്ങനെയുള്ള നമ്മുടെ പുഴകളും നദികളും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ, അതിനെയൊക്കെയാണ് ഇവിടെ ഫെയർ വർക്ക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇങ്ങനെയുള്ള പ്രകൃതിയുടെ ഇങ്ങനെയുള്ള കയ്യൊപ്പുകൾ മനുഷ്യൻ്റെ ആത്മാവുമായിട്ട് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഹ്യൂമൻ സോൾ എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ആത്മാവ്. പക്ഷേ ഇവിടെ ഒരു പോയറ്റിക് ഡിവൈസ് വരുന്നുണ്ട്, എന്താണത്, പേഴ്സോണിഫിക്കേഷൻ. ഇവിടെ പ്രകൃതിയെ പേഴ്സോണിഫൈ ചെയ്തിരിക്കുകയാണ്. ഹെർ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രകൃതിയെയാണ്. അതായത് പ്രകൃതിയുടെ എന്താണ് ഇങ്ങനെയുള്ള കയ്യൊപ്പുകൾ അല്ലെങ്കിൽ പ്രകൃതിയുടെ ഫെയർ വർക്ക്സ് എന്ന് പറയുമ്പം എന്താണ്, നമ്മളല്ലേ പൊതുവേ, നമ്മുടെ ഓരോരോ കയ്യൊപ്പല്ലേ നമ്മൾ പറയാം അല്ലേ, നമ്മുടെ ഓരോ കലാരൂപങ്ങൾ എന്നല്ലേ നമ്മൾ പറയാറ്. എന്നാൽ ഇവിടെ പ്രകൃതിയുടെ കലാരൂപങ്ങൾ കലാസൃഷ്ടികൾ എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പം പ്രകൃതി എന്താണ്, മനുഷ്യൻ്റെ കാര്യത്തോട് ഇങ്ങനെ ഉപമിച്ചിരിക്കുകയാണ്.
അങ്ങനെ മനുഷ്യർ ചെയ്യുന്ന അല്ലെങ്കിൽ മനുഷ്യൻ്റെ ക്വാളിറ്റിയോട് മറ്റ് എന്താണ് മനുഷ്യരല്ലാത്ത സംഭവങ്ങളെ ഇങ്ങനെ കമ്പയർ ചെയ്യുന്നതിനെയാണ്, അതിനോട് ചേർക്കുന്നതിനെയാണ് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയാം. ഉദാഹരണം പറഞ്ഞുതരാം, മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം, ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണത്തിന്, എൻ്റെ ഫോൺ എന്നെ നോക്കി ചിരിക്കുന്നു. ഉദാഹരണമാണ്, എൻ്റെ ഫോൺ എന്നെ നോക്കി ചിരിക്കുന്നു. ഫോൺ ചിരിക്കുമോ? ഇല്ല. എൻ്റെ ഫോൺ എന്നെ നോക്കി കരയുന്നു. ഫോൺ കരയോ? ഇല്ല. ഈ കരയുന്നതാരാണ്, ചിരിക്കുന്നത് പൊതുവെ ആരാണ് നമ്മൾ പറയാ? മനുഷ്യർ. മനുഷ്യൻ്റെ ക്വാളിറ്റീസാണ്. എൻ്റെ ഫോൺ എന്നെ നോക്കി ടാറ്റ പറയുന്നു. എന്താണ്? പേഴ്സോണിഫൈ ചെയ്തിരിക്കുകയാണ്. ഞാനിവിടെ ഫോണിനെ പേഴ്സോണിഫിക്കേഷൻ, ഫോണിനെ പേഴ്സോണിഫൈ ചെയ്തിരിക്കുകയാണ്. അതായത് മനുഷ്യൻ്റെ ക്വാളിറ്റീസിനെ മനുഷ്യനല്ലാത്ത കാര്യങ്ങൾക്ക് കൊടുക്കുക, അവർക്കത് വെച്ച് കൊടുക്കുക. ഉദാഹരണത്തിന്, എൻ്റെ ബുക്ക് ഇതാ നടന്നു പോകുന്നു. മനസ്സിലായോ? പേഴ്സോണിഫിക്കേഷനാണ്. ആരെയാണ് അവിടെ പേഴ്സോണിഫൈ ചെയ്തിരിക്കുന്നത്? ബുക്കിനെയാണ്. ഓക്കെ, ഓക്കെ ആണല്ലോ. അപ്പം എല്ലാം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരിക്കണം കേട്ടോ. ടു ഹെർ, ഹെർ എന്ന് അണ്ടർലൈൻ ചെയ്യുക, എന്നിട്ട് പേഴ്സോണിഫിക്കേഷൻ എന്ന് മെയിൽ എഴുതി വെക്കുക. ഓക്കെ, ആൻഡ് മച്ച് ഇറ്റ് ഗ്രീവ്ഡ് മൈ ഹാർട്ട് ടു തിങ്ക് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. എടാ മക്കളെ, ഞാൻ ഈ പറയുന്ന പോയറ്റിക് ഡിവൈസസ് ഒക്കെ നിങ്ങളുടെ അപ്രിസിയേഷനിൽ എഴുതി വെക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. വെറുതെ പറഞ്ഞു പോകുന്നതല്ല, പറയുന്ന ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓർക്കുക. വെറുതെ ഇങ്ങനെ കേട്ടു പോകരുത്. ആൻഡ് മച്ച് ഇറ്റ് ഗ്രീവ്ഡ് മൈ ഹാർട്ട് ടു തിങ്ക് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. അപ്പം ഈ നമ്മുടെ ഈ പറയാണ്, നമ്മുടെ ഈ ഒരു മനുഷ്യൻ്റെ ആത്മാവ് പ്രകൃതിയുമായിട്ടൊക്കെ ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. പ്രകൃതി ഇല്ലെങ്കിൽ മനുഷ്യനില്ല, മനുഷ്യനില്ലെങ്കിൽ പ്രകൃതി ഉണ്ടാകും, പക്ഷെ പ്രകൃതി ഇല്ലെങ്കിൽ മനുഷ്യനില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചാവ്. അതായത് ഇവർ രണ്ടുപേരും ഇങ്ങനെ ഇടകലർന്ന് നിൽക്കുകയാണ്. അപ്പം ആൻഡ് മച്ച് ഇറ്റ് ഗ്രീവ്ഡ് മൈ ഹാർട്ട് ടു തിങ്ക് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. ഗ്രീവ്ഡ് എന്ന് വെച്ചാൽ സാഡ്നെസ് എന്നുള്ള അർത്ഥമാണ്. പക്ഷേ എനിക്ക് എന്തെന്നില്ലാത്ത സങ്കടമാണ്, കാരണം മനുഷ്യർ മനുഷ്യരോട് തന്നെ എന്ത് ചെയ്തികളാണ് ചെയ്തു വെക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. പറഞ്ഞുതരാം കേട്ടോ, പേടിക്കണ്ട. അതായത് ഈ സ്റ്റാൻസിൽ പറയുന്നത് എന്താണ്, കവി പറയാണ്. എന്താ കവി പറയുന്നത്? മനുഷ്യരും പ്രകൃതിയും പരസ്പരം ഇടകലർന്നാണ് നിൽക്കുന്നത്. പ്രകൃതി ഇല്ലെങ്കിൽ മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാൻ സാധ്യമല്ല അല്ലേ. പക്ഷേ ഈ മനുഷ്യർ തന്നെ എന്താണ്, ഈ പ്രകൃതിയെ നശിപ്പിക്കുകയാണ് അല്ലേ. മനുഷ്യർ തന്നെ പ്രകൃതിയെ നശിപ്പിക്കുകയാണ്. ഈ പ്രകൃതിയെ നശിപ്പിക്കുമ്പോൾ അവിടെ മനുഷ്യരാരെ തന്നെയാണ് നശിപ്പിക്കുന്നത്? മനുഷ്യരെ തന്നെയല്ലേ. പ്രകൃതി ഇല്ലെങ്കിൽ മനുഷ്യരില്ലല്ലോ. അതാണ് കവി ഇവിടെ പറയുന്നത്. അപ്പം ഇതൊക്കെ ഓർക്കുമ്പോൾ കവിക്ക് സങ്കടമാണ്. എന്തൊക്കെയാണ് ഈ മണ്ടന്മാർ, ഈ മനുഷ്യർ ചെയ്തു വെക്കുന്നത്? പ്രകൃതിയെ നശിപ്പിക്കാനോ? അവർ സ്വയം അവരെ തന്നെയല്ലേ ഇങ്ങനെ നശിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. മനുഷ്യർ മനുഷ്യരോട് തന്നെ എന്താണ് ചെയ്യുന്നത്? മനുഷ്യർ പ്രകൃതിയോട് എന്താണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലൈനാണിത്, വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ എന്ന് പറയുന്നത്. ആ ഒരു ലൈന് നിങ്ങൾ ശ്രദ്ധിച്ചേ, എന്തോ ഒരു പ്രത്യേകത ഇല്ലേ അതിന്? എന്തോ ഒരു പോയറ്റിക് ഡിവൈസ് അതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, എന്തോ ഒരു സൗണ്ട് അവിടെ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് കേൾക്കാം. എം അല്ലേ, അലിറ്ററേഷൻ്റെ എക്സാമ്പിളാണ്. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ എന്ന് പറയുന്നത് അലിറ്ററേഷൻ്റെ എക്സാമ്പിളാണ്. എം എന്ന് പറയുന്ന ആ ഒരു എം സൗണ്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ആ എമ്മിന് താഴെ എല്ലാവരും അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഏതൊക്കെ എം? മാൻ, മെയ്ഡ്, മാൻ അല്ലെ. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, അവിടെ മാൻ, മെയ്ഡ്, മാൻ അതിൻ്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ. അലിട്രേഷൻ എന്ന് എഴുതി വെച്ചോളൂ. അലിട്രേഷൻ അല്ലാതെ മറ്റൊരു കാര്യം നിങ്ങൾക്കറിയാം, എസൊണൻസ് എന്ന് പറയുന്നത്. എന്താ എസൊണൻസ് എന്ന് പറയുന്നത്? അതിവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണ്. എസൊണൻസ് എന്ന് പറയുന്നത് എന്താണ്? അതായത് വവൽ സൗണ്ടുകൾ റിപ്പീറ്റ് ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ എസൊണൻസ് എന്ന് പറയുന്നത്. ഇവിടെ എം എന്ന് പറയുന്ന ആ ഒരു സൗണ്ടാണ് റിപ്പീറ്റ് ആയിട്ട് വന്നത്. പകരം അതൊരു വവൽസ് ആണ് വരുന്നതെങ്കിൽ, വവൽസ് ഏതൊക്കെയാണ്? എ, ഇ, ഐ, ഒ, യു എന്ന് പറയുന്ന വവൽസ് ഉണ്ടല്ലോ. ഈ സൗണ്ടുകൾ, ഈ എ, ഇ, ഐ, ഒ, യു എന്ന് പറയുന്ന സൗണ്ടുകൾ റിപ്പീറ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ എസൊണൻസ് എന്ന് പറയും. ഇതിപ്പം എലിട്രേഷൻ്റെ എക്സാമ്പിൾ ആണ്. എഴുതി വെച്ചോളൂ. ത്രൂ പ്രിംറോസ് ടഫ്സ് In that green bower, the periwinkle trailed its wreaths, and it is my faith that every flower enjoys the air it breathes. ഇവിടെ രണ്ടാമത്തെ സ്റ്റാൻസയിലെ റൈമിംഗ് വേർഡ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ പറഞ്ഞേ.
മനസ്സിലായിട്ടുണ്ടോയെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് രണ്ടാമത്തെ സ്റ്റാൻസിൽ വരുന്ന റൈമിംഗ് വേർഡ്സ്? ലിങ്ക് തിങ്ക് റാൻ മാൻ, അതിൻ്റെ റൈമിംഗ് സ്കീം എന്താണ്? എ ബി ആണല്ലോ, ആണല്ലോ. ഈ പോമിൻ്റെ റൈമിംഗ് സ്കീം എന്ന് പറയുന്നത് എ ബി ആണ്, അത് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ. ത്രൂ പ്രിംറോസ് സ്റ്റെപ്സ് ഇൻ ദാറ്റ് ഗ്രീൻ ബവർ ദ പെരിവിങ്കിൾ ട്രെയിൽഡ് ഇറ്റ്സ് റീഡ്സ്. ത്രൂ പ്രിംറോസ് സ്റ്റെപ്സ്, ഈ പ്രിംറോസ് എന്ന് പറയുന്നത് ഒരു ചെടിയാണ്, മഞ്ഞ പൂക്കളൊക്കെയുള്ള ഒരു ചെടിയാണ്. അപ്പം കവി ഇങ്ങനെ പൂന്തോപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ പൂന്തോപ്പിൽ വച്ചിട്ട് കവി കാണുന്ന കാഴ്ചകൾ, കേൾക്കുന്ന ശബ്ദങ്ങൾ, കവിക്ക് തോന്നുന്ന വികാരങ്ങൾ, ഇതൊക്കെയാണ് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം കവി കാണുന്ന എന്തോ കാഴ്ചയാണ് നമ്മളോട് പറയുന്നത്. ത്രൂ പ്രിംറോസ് സ്റ്റെപ്സ് ഇൻ ദാറ്റ് ഗ്രീൻ ബവർ, ബവർ എന്ന് വെച്ചാൽ എന്താടാ, അതായത് ഒന്നുമില്ല, ഒരു ഷെയ്ഡ്, ഒരു ഷെയ്ഡ് എന്നൊക്കെയുള്ള അർത്ഥമാണ് ബവർ എന്ന് വെച്ചാൽ വരുന്നത്. അതായത് ദ പെരിവിങ്കിൾ ട്രെയിൽഡ് ഇറ്റ്സ് റീഡ്സ്. കവി ഇങ്ങനെ നോക്കുമ്പോഴതാ കുറച്ചകലെയായിട്ട് കവി കാണുകയാണ്, എന്ത്, നല്ല പച്ച ഷെയ്ഡിൽ, നല്ല ഇങ്ങനെ ഒരുപാട് പച്ചപ്പിൻ്റെ അകലെയായിട്ട് ഒരു ഒരു ചെടി, അതിൽ മഞ്ഞ പൂക്കളുണ്ട്, ഇതൊക്കെ ഇങ്ങനെ തളിർത്ത് നിൽക്കുകയാണ്. അതിനോട് കൂടി തന്നെ ദ പെരിവിങ്കിൾ ട്രെയിൽഡ് ഇറ്റ്സ് റീഡ്സ്, പെരിവിങ്കിൾ എന്ന് പറയുന്നത് ഒരു വള്ളിച്ചെടിയാണ്. അതെന്താണ്, ഈ ഒരു പൂക്കൾക്കിടയിലൂടെ ഇങ്ങനെ അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് ഇങ്ങനെ വളർന്ന് തഴച്ച് നിൽക്കുന്നുണ്ട്. അതവിടെ സൂചിപ്പിച്ചതേ ഉള്ളൂ. ഈ രണ്ടും എന്തിൻ്റെ എക്സാമ്പിളാണ്? വിഷ്വൽ ഇമേജിൻ്റെ എക്സാമ്പിൾ അല്ലേ? അതായത് കവി കണ്ടൊരു കാര്യമാണ്, കവി പൂന്തോപ്പിൽ ആ ഒരു കസേരയിൽ സമാധാനമായിട്ടിരിക്കുന്ന സമയത്ത് കവി കാണുകയാണ് ഒരു പച്ച ഷെയ്ഡ്, അതായത് ഒരുപാട് പച്ചപ്പൊക്കെ നിറഞ്ഞിട്ട് അകലെയായിട്ട് ഒരു ചെടി, അതിൽ ഒരുപാട് മഞ്ഞ പൂക്കളുണ്ട്, അതിൻ്റെ ചുറ്റിലുമായിട്ട് ഒരുപാട് വള്ളികളുമുണ്ട്. ആ വള്ളികളെ വിളിക്കുന്ന പേരാണ് പെരിവിങ്കിൾ, ആ ചെടീൻ്റെ പേരാണ് പ്രിംറോസ്. അപ്പം ഇത് രണ്ടും ഇങ്ങനെ എന്താണ്, അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് ഇങ്ങനെ കൂട്ടത്തോടെ ഇടകലർന്ന് നിൽക്കുന്നുണ്ട്. And it is my faith that every flower enjoys the air it breathes. അപ്പം പ്രകൃതി കുറച്ച്, അല്ല സോറി, അപ്പം നമ്മളെ കവി കുറച്ച് എന്താണ് കാവ്യാത്മകമായിട്ട് നമ്മളോട് പറഞ്ഞു തരികയാണ്. അതായത് ഇവരിങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ആ ചെടികളും പൂക്കളും എല്ലാവരും സന്തോഷത്തോടെ പരസ്പരം കെട്ടിപ്പുണർന്നുകൊണ്ട് ആ വായു, അവർ ശ്വസിക്കുന്ന വായു സന്തോഷത്തോടെ അവർ എന്താണ് ജീവിക്കുകയാണ് എന്നൊക്കെ പറയുകയാണ്. കുറച്ച് കാവ്യാത്മകമായിട്ട് പറയുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, അതായത് ഒന്നുമില്ല, കവി അവിടെ ഇരുന്നിട്ട് കാണുമ്പോൾ ആ ഇങ്ങനെയുള്ള പുഷ്പങ്ങളും പൂക്കളും ആക്കി ഇങ്ങനെ കാണുകയാണ്, പച്ചപ്പൊക്കെ കാണുകയാണ്. അന്നേരം അദ്ദേഹം പറയുകയാണ്, ആ പുഷ്പങ്ങളുണ്ടല്ലോ, അവർ സന്തോഷത്തോടെയാണ് അവിടെ വായു ശ്വസിക്കുന്നത്, സന്തോഷത്തോടെയാണ് അവരുടെ ശരീരത്തിലെടുക്കുന്ന ഓരോ ശ്വാസവും സന്തോഷത്തോടെയാണ് അവർ ശ്വസിക്കുന്നത് എന്നാണ് കവി പറയുന്നത്. അത് കവിയുടെ ഒരു തോന്നലായിരിക്കാമെന്നും കവിയുടെ പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് മൈ ഫെയ്ത്ത് ദാറ്റ്, അത് എൻ്റെ ഒരു തോന്നൽ എന്ന രീതിയിൽ ഞാൻ പറയുകയാണ്, ഓരോ പൂക്കളും എന്ത് ചെയ്യുന്നുണ്ട്, അവർ ശ്വസിക്കുന്ന വായു സന്തോഷത്തോടെയാണ് അവർ ശ്വസിക്കുന്നത് എന്ന് ഞാൻ കരുതുകയാണ്, എനിക്കങ്ങനെ തോന്നുകയാണ്. അവരുടെ ആ ഒരു സന്തോഷവും അവരുടെ ആ ഒരു പരസ്പരം സന്തോഷത്തോടെയുള്ള ആ ഒരു ഇതൊക്കെ കാണുമ്പോഴേ എനിക്കങ്ങനെ തോന്നുകയാണെന്ന് പറയുകയാണ് കവി. ഓക്കെയാണ്. അപ്പം ഈ ഒരു സ്റ്റാൻസിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് റൈമിംഗ് വേർഡ്സ്? ബവർ ഫ്ലവർ റീഡ്സ് ബ്രീഡ്സ്, ഇതാണ് ആ ഒരു വരുന്ന റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വിഷ്വൽ ഇമേജസ് ഏതൊക്കെയാണ്? ഇവിടെ രണ്ട് വിഷ്വൽ ഇമേജസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ത്രൂ പ്രിംറോസ് സ്റ്റെപ്സ് ഇൻ ദാറ്റ് ഗ്രീൻ ബവർ ദ പെരിവിങ്കിൾ ട്രെയിൽഡ് ഇറ്റ്സ് റീഡ്സ്. ഇതെന്തിൻ്റെ എക്സാമ്പിളാണ്? വിഷ്വൽ ഇമേജിൻ്റെ എക്സാമ്പിൾ ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ. ദൻ ദ ബേർഡ്സ് അറൌണ്ട് മീ ഹോപ്ഡ് ആൻഡ് പ്ലേഡ് ദർ തോട്ട്സ് ഐ കനോട്ട് മെഷർ ബട്ട് ദ ലീസ്റ്റ് മോഷൻ വിച്ച് ദ മെയ്ഡ് ഇറ്റ് സീംഡ് എ ത്രിൽ ഓഫ് പ്ലഷർ. അടുത്തത് കവി മറ്റൊരു കാഴ്ച കാണുകയാണ്. ദ ബേർഡ്സ് അറൗണ്ട് മീ, എനിക്ക് ചുറ്റിലുമുള്ള പക്ഷികൾ, ബേർഡ്സ് എന്ന് വെച്ചാൽ പക്ഷികൾ, ഹോപ്ഡ് ആൻഡ് പ്ലേഡ്, അവരെന്താണ് ചിരിച്ചുല്ലസിച്ച് അവരിങ്ങനെ കളിച്ച് രസിച്ച് നടക്കുകയാണ്. ദെയർ തോട്ട്സ് ഐ കനോട്ട് മെഷർ, അവരുടെ വികാരങ്ങൾ എനിക്ക് അളക്കാൻ പറ്റാത്തതുമാണ്. ബട്ട് ദ ലീസ്റ്റ് മോഷൻ വിച്ച് ദേ മെയ്ഡ്, അവരുടെ ഓരോ ചെറിയ ചലനം കാണുമ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു, ഇറ്റ് സീംഡ് എ ത്രിൽ ഓഫ് പ്ലഷർ, അവർ ആനന്ദത്താൽ മുഴകിയിരിക്കുകയാണെന്ന്. ദ ബേർഡ്സ് അറൗണ്ട് മീ ഹോപ്ഡ് ആൻഡ് പ്ലേഡ് എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിളാണ്? വിഷ്വൽ ഇമേജിന് എക്സാമ്പിളാണ്. എനിക്ക് ചുറ്റിലുമുള്ള പക്ഷികൾ ആനന്ദത്തോടെ അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് ഇങ്ങനെ കളിച്ച് രസിച്ച് നടക്കുകയാണ്. അവരുടെ ചിന്തകൾ എനിക്ക് കളക്കാൻ പറ്റാത്തതാണ്. ദെയർ തോട്ട്സ്
അവരുടെ ചിന്തകൾ. ഐ കനോട്ട്, എനിക്ക് പറ്റില്ല, എന്ത് മെഷർ അളക്കാൻ പറ്റില്ല. ബട്ട് ദ ലീസ്റ്റ് മോഷൻ, അവരുടെ നേർത്ത ചലനം, വിച്ച് ദേ മെയ്ഡ് ഇറ്റ് സീംഡ് എ ത്രിൽ ഓഫ് പ്ലഷർ. അതെന്താണ് പ്ലഷർ എന്ന് വെച്ചാൽ സന്തോഷം. അവർ സന്തോഷത്തോടെ ഇങ്ങനെ ആനന്ദിച്ചുല്ലസിച്ച് രസിച്ച് നടക്കുകയാണെന്നാണ് കവി പറയുന്നത്. ഇവിടെ അലിറ്ററേഷൻ്റെ ഒരു എക്സാമ്പിൾ ഉണ്ട്. അല്ലേ, പോട്ടെ, അത് പറയുന്നില്ല, നിങ്ങൾ കണ്ടുപിടിക്കും. അല്ലെങ്കിൽ അടേ, നമ്മൾ നോക്കുമ്പോഴില്ലേ, ഒരു ഒരു പോം നിങ്ങൾ എടുത്തു നോക്കിയാൽ, നിങ്ങൾക്ക് ഈ സംഭവങ്ങൾ അറിഞ്ഞാൽ നമുക്ക് ഒരുപാട് കണ്ടുപിടിക്കാൻ ഉണ്ടാവും. അല്ലേ, അലിറ്ററേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ ഉണ്ടാവും, എസൊണൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് പോയറ്റിക് ഡിവൈസുകൾ നിങ്ങൾക്ക് സ്വയം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ദെൻ അടുത്ത ഏതാണ്? ദ ബഡ്ഡിങ് ടിക്സ് സ്പ്രെഡ് ഔട്ട് ദർ ഫാൻ ടു ക്യാച്ച് ദ ബ്രീസി എയർ ആൻഡ് ഐ മസ്റ്റ് തിങ്ക് ഡു ഓൾ ഐ ക്യാൻ ദാറ്റ് ദർ വാസ് പ്ലഷർ ദർ. അപ്പം ഇതിനു മുമ്പുള്ള സ്റ്റാൻസയിൽ നിങ്ങൾ നോക്കിയേ ഏതൊക്കെയാണ് റൈമിങ് വേർഡ്സ്. ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്കേ പറയുന്നത് നിങ്ങളെ പഠിപ്പിക്കാനാണ്. നമ്മൾ ഇത് വെറുതെ ക്ലാസ് കേട്ടിട്ട് പോവല്ല. നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ ഓരോ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു വരികയാണ്, നിങ്ങൾ ഓരോന്നും പഠിക്കുകയാണ്. ഓക്കെ, അപ്പം ദ ബേർഡ്സ് അറൗണ്ട് മീ ഹോപ്പ് ആൻഡ് പ്ലേഡ്, അല്ലേ, പ്ലേഡ് മെയ്ഡ് മെഷർ പ്ലഷർ. ഇതൊക്കെയല്ലേ എടാ റൈമിങ് വേർഡ്സ് ആയിട്ട് വരുന്നത്. പ്ലേഡ് മെയ്ഡ് ഒരു റൈമിങ് വേർഡ്, മെഷർ പ്ലഷർ മറ്റൊന്ന്, അല്ലേ. The budding twigs spread out their fan to catch the breezy air. Budding twigs എന്ന് വെച്ചാൽ ഒരു ചെടിയുടെ ഇങ്ങനെ മൊട്ടിടുക എന്നൊക്കെ പറയില്ലേ, വളർന്നു വരുന്ന കുഞ്ഞി ഇതളുകൾ. അവരെന്താണ് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുകയാണ്, എന്തിനു വേണ്ടിയിട്ടാണ്? ടു ക്യാച്ച് ദ ബ്രീസി എയർ, ഇളം കാറ്റിനെ പിടിക്കാൻ വേണ്ടിയിട്ട്, ഇളം കാറ്റിനെ തഴുകി തലോടാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ എന്താണ് വിരിഞ്ഞു നിൽക്കുകയാണ് എന്നാണ് പറയുന്നത്. ആൻഡ് ഐ മസ്റ്റ് തിങ്ക് ഡു ഓൾ ഐ ക്യാൻ, എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതും എനിക്ക് കാണാൻ പറ്റുന്നതും ഒക്കെ ഞാനിങ്ങനെ കാണുകയാണ്, ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. ആൻഡ് ദർ വാസ് പ്ലഷർ ദർ, എല്ലായിടത്തും സന്തോഷമാണ്, എല്ലായിടത്തും എന്താണ്, എല്ലാവരും സന്തോഷവാന്മാരാണ്. ദാറ്റ് ദർ ദർ, അല്ലേ, ഇവിടെ എന്തോ ഒരു പോയറ്റിക് ഡിവൈസ് ഉണ്ടല്ലോ. ഏതാത്? അലിറ്ററേഷൻ. ഇവിടെ ടി 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 എന്ന് പറയുന്ന സൗണ്ട് റിപ്പീറ്റ് ചെയ്യാണ്. ദാറ്റ് ദർ വാസ് പ്ലഷർ ദർ, ദാറ്റ് ദർ ദർ, അല്ലേ. ഇവിടെ ടീൻ്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്തോളൂ, ദാറ്റിൻ്റെ ദർ അവസാനത്തെ ദർ. ഈ രണ്ടിൻ്റെയും ഈ മൂന്നെണ്ണത്തിൻ്റെയും എന്ത് ടീൻ്റെ താഴെ അണ്ടർലൈൻ ചെയ്ത് വെക്കുക, എന്നിട്ട് സൈറ്റിലായിട്ട് എഴുതി വെക്കുക അലിറ്ററേഷൻ. ഇഫ് ദിസ് ബിലീഫ് ഫ്രം ഹെവൻ ബി സെൻഡ്, ഈ ഒരു വിശ്വാസം എന്താണ് സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ടതാണെങ്കിൽ, ഇഫ് സച്ച് ബി നേച്ചേഴ്സ് ഹോളി പ്ലാൻ, അതാണ് പ്രകൃതിയുടെ വിശുദ്ധ പദ്ധതിയെങ്കിൽ, ഹാവ് ഐ നോട്ട് റീസൺ ടു ലമെൻറ്റ് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. പറഞ്ഞു തരാം. ബിലീഫ് ആദ്യം നിങ്ങളൊന്ന് അർത്ഥം എഴുതി വെച്ചേ. ബിലീഫ് എന്ന് വെച്ചാൽ വിശ്വാസം, ഹെവൻ എന്ന് വെച്ചാൽ സ്വർഗം, നേച്ചേഴ്സ് ഹോളി പ്ലാൻ എന്ന് വെച്ചാൽ പ്രകൃതിയുടെ വിശുദ്ധ പദ്ധതി. എഴുതി വെക്ക്. ലാമെൻ്റ് എന്ന് വെച്ചാൽ ക്രൈ, സാഡ്, സങ്കടം എന്നൊക്കെയുള്ള അർത്ഥമാണ്. പറഞ്ഞുതരാം. അതായത് ഇത്രയും നമ്മൾ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതായത് എല്ലായിടത്തും സന്തോഷത്തോടെ നിൽക്കുകയാണ്, പ്രകൃതി ഇങ്ങനെ രസിച്ചുല്ലസിക്കുകയാണ്, ഓരോ ജീവജാലങ്ങളും അവർ ജീവിക്കുന്ന ഓരോ നിമിഷവും സന്തോഷത്തോടെ എന്താണ് ആനന്ദത്തോടെ ജീവിക്കുകയാണ്, ഇതൊക്കെ ഈ ഞാൻ കാണുന്ന കാര്യങ്ങളൊക്കെയാണ് പ്രകൃതിയുടെ വിശുദ്ധ പദ്ധതി എങ്കിൽ, പ്രകൃതിയുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എന്നാണെങ്കിൽ എനിക്ക് സങ്കടമാണ് തോന്നുന്നത്. കാരണം മനുഷ്യർ ഒരു ഭാഗത്ത് നിന്ന് ഇതൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് അവസാനത്തെ പാരഗ്രാഫിൻ അവസാനത്തെ പാരഗ്രാഫല്ല സ്റ്റാൻസേൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഈ കവിത എടുത്ത് നോക്കുകയാണെങ്കിൽ കവിതയിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റാൻസയാണ് ഈ അവസാനത്തെ നാല് വരികൾ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഈ ഒരു കവിതയുടെ ആശയം മുഴുവനായിട്ട് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സ്റ്റാൻസിയാണ് ഈ അവസാനത്തത് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു വിശ്വാസം സ്വർഗത്തിൽ നിന്ന് അയച്ചതാണെങ്കിൽ, പ്രകൃതിയുടെ വിശുദ്ധ പദ്ധതി ഇതാണെങ്കിൽ, അതായത് എല്ലാ ജീവജാലങ്ങളും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണമെന്നാണ് പ്രകൃതിയുടെ ഒരു വിശുദ്ധ പദ്ധതിയെങ്കിൽ, പ്രകൃതിയുടെ ഒരു ആഗ്രഹമെങ്കിൽ, എനിക്ക് സങ്കടമാണ് തോന്നുന്നത്, എനിക്ക് സങ്കടം മാത്രമേ തോന്നുകയുള്ളൂ. കാരണം മനുഷ്യർ മനുഷ്യരോട് തന്നെ എന്തൊക്കെയാണ് ചെയ്തു വെക്കുന്നത്, മനുഷ്യർ പ്രകൃതിയോട് എന്തൊക്കെയാണ് ചെയ്തു വെക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം മാത്രമാണ് എന്നാണ് പറയുന്നത്. ഇഫ് ദിസ് ബിലീഫ് ഫ്രം ഹെവൻ ബി സെൻഡ്, ഇഫ് സച്ച് ബി നേച്ചേഴ്സ് ഹോളി പ്ലാൻ, ഹാവ് ഐ നോട്ട് റീസൺ ടു ലമെൻറ്റ് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ.
ഈ കവിതയിലെ ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിലേക്ക് ആഴ്ന്നു പതിക്കാൻ വേണ്ടി പോകുന്ന ഒരു വരിയാണ് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ എന്നുള്ളത്. ഓക്കെയാണേ, ഈ പാഠഭാഗം, ഈ കവിത ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ മക്കളെ, നിങ്ങൾ റൈമിങ് സ്കീം പഠിച്ചു, റൈമിങ് വേർഡ്സ് പഠിച്ചു, ഹൈപ്പർബോള എന്താണെന്ന് മനസ്സിലാക്കി, പേഴ്സോണിഫിക്കേഷൻ എന്താണെന്ന് മനസ്സിലാക്കി, അൽട്രേഷൻ എന്താണെന്ന് മനസ്സിലാക്കി, എസൊണൻസ് എന്താണെന്ന് മനസ്സിലാക്കി, വിഷ്വൽ ഇമേജസ് എന്തിൻ്റെ ഒക്കെ എക്സാമ്പിൾസ് ഇവിടെ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി, ഓഡിറ്ററി ഇമേജിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെ വന്നെന്ന് മനസ്സിലാക്കി. ഇനി എന്താണ് ഇനി പാഠം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സംശയങ്ങളൊക്കെ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. ഇനി പോയറ്റിക് ഡിവൈസസ് നിങ്ങൾക്ക് വീണ്ടും എടുക്കണമെന്നാണെങ്കിൽ കമൻ്റ് ചെയ്യുക, എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ അതും കമൻ്റ് ചെയ്യുക. എല്ലാം നമുക്ക് പഠിച്ചിട്ട് തന്നെ നമുക്ക് മുന്നോട്ടേക്ക് പോകാം. ഇതിൻ്റെ ക്വസ്റ്റൻ ആൻസേഴ്സ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പം ഈ ഒരു കവിത എല്ലാവരും ഒരുപാട് തവണ വായിക്കുക, അതിൻ്റെ അപ്രിസിയേഷൻ സ്വന്തമായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി അതിന് പറ്റുന്നില്ല എന്നാണെങ്കിൽ, അപ്രിസിയേഷൻ എങ്ങനെ എഴുതണമെന്നറിയണമെങ്കിൽ കമൻ്റ് ചെയ്യുക, ഞാൻ അതിൻ്റെയും വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടാകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്, സീ യു സൂൺ ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ. എന്താടാ സ്റ്റോപ്പ് ആവാത്തേ?